ജെ കെ ആർ അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം തന്നെ റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷന് ലഭ്യമാവുകയുള്ളൂ. ബി ടു ഫോറസ്റ്റ് ഓഫീസറുടെ പരീക്ഷ 24/2/2024 നടക്കാൻ പോവുകയാണ് അല്ലേ? അതിനു വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ ഇന്ന് തന്നെ ആരംഭിക്കുകയാണ്. പഴയ ക്ലാസ്സുകൾ, അതായത് ഓൾറെഡി നമ്മൾ ബി ടു ഫോറസ്റ്റ് ഓഫീസറുടെ കഴിഞ്ഞ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പി എസ് സി പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള ക്ലാസ്സുകൾ എല്ലാം തന്നെ പ്ലേ ലിസ്റ്റിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നേരത്തെ ക്വസ്റ്റ്യൻ പേപ്പറുകളും അതുപോലെ തന്നെ പഴയ ക്വസ്റ്റ്യനുകളും എല്ലാം തന്നെ നിങ്ങൾക്ക് ലഭ്യമാണ്. ക്ലാസ്സുകൾ എല്ലാം തന്നെ പ്ലേലിസ്റ്റിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുതുതായിട്ട് ഇന്ന് നമ്മൾ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. നമ്മൾ ആദ്യത്തെ ക്ലാസ് ആണ് ബി ടു ഫോറസ്റ്റ് ഓഫീസർ. ഇനി തുടർച്ചയായിട്ട് നിങ്ങൾക്ക് ക്ലാസ്സുകൾ എല്ലാം തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം അല്ലേ. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പ്രൊജക്ട് ടൈഗർ ആരംഭിച്ച വർഷം എന്നാണ്. 1973 പ്രൊജക്ട് ടൈഗർ ആരംഭിച്ചത്. കടുവകളെ വംശനാശത്തിൽ നിന്നും സംരക്ഷിക്കുന്നതിനായി 1973 ആരംഭിച്ച പദ്ധതിയാണ് കടുവ സംരക്ഷണ പദ്ധതി. ഇത് ഉത്തരാഖണ്ഡിലെ ജിം കോർബറ്റ് ദേശീയോദ്യാനത്തില് 1 April പദ്ധതി ആരംഭിച്ചത്. നിലവില് 28 സംസ്ഥാനങ്ങളിലായി 17 കടുവ സംരക്ഷണ കേന്ദ്രങ്ങളുണ്ട്, ടൈഗർ റിസർവ്സ്. അപ്പോൾ രാജ്യത്തെ കടുവ സംരക്ഷണ കേന്ദ്രങ്ങളുടെ എല്ലാം കൂടി വിസ്തീർണം 37,761 ചതുരശ്ര കിലോമീറ്റർ വരും. ആന്ധ്രാപ്രദേശിലെ നാഗാർജുന സാഗർ ടൈഗർ റിസർവ് ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കടുവ സംരക്ഷണ കേന്ദ്രം. ഏറ്റവും ചെറുത് ഏതാണ്? മഹാരാഷ്ട്രയിലെ പെഞ്ചുമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കണം. പ്രൊജക്ട് ടൈഗർ ആരംഭിച്ച വർഷം 1973. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും എല്ലാം തന്നെ ആന്ധ്രാപ്രദേശിലെ നാഗാർജുന സാഗർ ടൈഗർ റിസർവ് ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കടുവ സംരക്ഷണ കേന്ദ്രം. ഏറ്റവും ചെറുത് മഹാരാഷ്ട്രയിലെ പെഞ്ചുമാണ്. അതുപോലെ തന്നെ ഇതിന്റെ കടുവ സംരക്ഷണ കേന്ദ്രങ്ങളുടെ എല്ലാം കൂടി വിസ്തീർണം 37,761 ചതുരശ്ര കിലോമീറ്റർ വരും. അടുത്ത് ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബോട്ടോണിക്കൽ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് എവിടെ? ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബോട്ടോണിക്കൽ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തിരുവനന്തപുരത്താണ് അല്ലെ. തിരുവനന്തപുരത്താണ് ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബോട്ടോണിക്കൽ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത്. കേരള സർക്കാരിന് 1979 നവംബർ 17 തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് താലൂക്കില് പാലോടിനടുത്തായി ശാസ്ത്ര സാങ്കേതിക വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ശാസ്ത്ര ഗവേഷണ സ്ഥാപനം നിലവിൽ വന്നു. അതാണ് ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബോട്ടോണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. തെക്കേ ഏഷ്യയിലെ ഏറ്റവും കൂടുതൽ സസ്യങ്ങളുടെ ശേഖരം ഇവിടെയാണ് ഉള്ളത്. സസ്യങ്ങൾ, വൃക്ഷങ്ങൾ 1,000 ഇനം, ഓർക്കിഡുകൾ 600 ഇനം, മരുന്ന് ചെടികൾ, സുഗന്ധദ്രവ്യങ്ങൾ 1,500 ഇനം, മുളകൾ 60 ഇനം, ഇഞ്ചി 50 ഇനം, പനകൾ 105 ഇനം എന്നിവ ഇവിടെ ഉണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ലോകത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഏത്? ഏതാണ് ഈ ലോകത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം? ഏതാണ്? യെല്ലോ സ്റ്റോൺ ആണ് അല്ലെ. യെല്ലോ സ്റ്റോൺ ആണ് ലോകത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം. ലോകത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനമാണ് യെല്ലോ സ്റ്റോൺ ദേശീയോദ്യാനം. US കോൺഗ്രസ് ഉദ്യാനമായി സ്ഥാപിച്ച ഈ പ്രദേശം അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന യുള്ളിസസ് എസ് ഗ്രാൻഡ് 1872 March 1 ഒപ്പിട്ട് അത് നിയമമാക്കി. പ്രധാനമായും അമേരിക്കൻ സംസ്ഥാനമായ വയോമിങ്ങിൽ സ്ഥിതി ചെയ്യുന്ന 8,983 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള ഈ ഉദ്യാനം അയൽ സംസ്ഥാനങ്ങളായ ഐഡാഹോയിലേക്കും മൊണ്ടാനയിലേക്കും പരന്നു കിടക്കുന്നു. 300-ലധികം ഉഷ്ണജല പ്രവാഹങ്ങളുള്ള ഈ ഉദ്യാനം യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുന്നു. ഈ ഉദ്യാനത്തിന്റെ മറ്റ് ആകർഷണങ്ങള് ഓൾഡ് ഫെയ്ത്ത്ഫുൾ ഉഷ്ണജല പ്രവാഹവും യെല്ലോ സ്റ്റോൺ തടാകവും യെല്ലോ സ്റ്റോൺ കാൽഡേറ അഗ്നിപർവ്വതവുമാണ്. അപ്പോൾ ഈ ലോകത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനമാണ് യെല്ലോ സ്റ്റോൺ ദേശീയോദ്യാനം.
US കോൺഗ്രസ് ഉദ്യാനമായി സ്ഥാപിച്ച ഈ പ്രദേശം അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നു യുളിസസ് എസ് ഗ്രാന്റ് 1872 മാർച്ച് 1 ഒപ്പിട്ട് അത് നിയമമാക്കി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതിനെ സംബന്ധിച്ച് നമ്മൾ ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആകെ എത്ര ജൈവ ഭൂമിശാസ്ത്ര മേഖലകൾ ഉണ്ട്? ഇന്ത്യയിൽ ആകെ എത്ര ജൈവ ഭൂമിശാസ്ത്ര മേഖലകളുണ്ട്? 10. ഇന്ത്യയിൽ 10 ജൈവ ഭൂമിശാസ്ത്ര മേഖലകൾ ഉണ്ട്. ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ച ബ്രിട്ടീഷ് പ്രകൃതി ശാസ്ത്രജ്ഞൻ ആര്? ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ച ബ്രിട്ടീഷ് പ്രകൃതി ശാസ്ത്രജ്ഞൻ ആര്? ആരാണ്? വാട്ടർ ജി റോസൻ ആണ് ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ച ബ്രിട്ടീഷ് പ്രകൃതി ശാസ്ത്രജ്ഞൻ. അപ്പോൾ ഒരു പ്രത്യേക ചുറ്റളവിലുള്ള ആവാസ വ്യവസ്ഥയിൽ പലതരം ജീവരൂപങ്ങൾ കാണപ്പെടുന്നു എന്നതാണ് ജൈവ വൈവിധ്യം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഒരു പ്രത്യേക ഭൗമ കാലാവസ്ഥാ വ്യവസ്ഥയിലെയോ ഭൂമിയിലെ ആകെയോ ജീവജാലങ്ങളുടെ വൈവിധ്യവും ഇതുകൊണ്ട് അർത്ഥമാക്കപ്പെടുന്നുണ്ട്. സർവ ജീവജാലങ്ങളും അടങ്ങിയതാണ് ജൈവ വൈവിധ്യം. ജൈവ വൈവിധ്യം എന്ന പദം 1985 വാൾട്ടർ ജി റോസൻ ആണ് ആദ്യമായി ഉപയോഗിച്ചത്. ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി എന്നതിൻ്റെ ചുരുക്ക രൂപമായാണ് ഇത് ഉപയോഗിച്ചത്. 1992 നടന്ന റിയോ ഭൗമ ഉച്ചകോടിയിൽ ജൈവ വൈവിധ്യ കൺവെൻഷൻ നടന്നതോടെ ഈ വാക്ക് സാർവത്രിക അംഗീകാരം നേടി. ആറളം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? ആറളം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? കണ്ണൂർ. കണ്ണൂർ ജില്ലയിലാണ് ആറളം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിന്റെ വടക്കേ അറ്റത്തുള്ള ഒരു വന്യജീവി സങ്കേതമാണ് ആറളം വന്യജീവി സംരക്ഷണ കേന്ദ്രം. കണ്ണൂർ ജില്ലയിൽ തലശ്ശേരിയിൽ നിന്ന് 35 കിലോമീറ്റർ അകലെയും കണ്ണൂർ നഗരത്തിൽ നിന്ന് 60 കിലോമീറ്റർ അകലെയുമാണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഒരു ചെറിയ വന്യജീവി സങ്കേതമായ ഇതിന്റെ വിസ്തൃതി 55 ചതുരശ്ര കിലോമീറ്റർ ആണ്. കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് ഏതാണ്? മംഗളവനം. കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് ഏതാണ്? മംഗളവനം. മംഗളവനമാണ് കൊച്ചിയുടെ ശ്വാസകോശം എന്ന് അറിയപ്പെടുന്നത്. ഇതിനോട് ബന്ധപ്പെടുത്തി PSC പരീക്ഷകളിൽ ആവർത്തിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യനുകൾ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നാമത്തേത്, കേരളത്തിലെ ഏറ്റവും ചെറിയ വന്യജീവി സംരക്ഷണ കേന്ദ്രമാണ് മംഗളവനം. കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സംരക്ഷണ സങ്കേതം അതേതാണെന്ന് ചോദിച്ചാൽ അത് മംഗളവനമാണ്. അതുപോലെ തന്നെ മംഗളവനം പക്ഷി സങ്കേതം ഏത് ജില്ലയിലാണെന്ന് ചോദിച്ചാൽ എവിടെയാണ്? എറണാകുളം ജില്ലയിലാണ് മംഗളവനം പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ പക്ഷികളെ കൂടാതെ വിവിധ ഇനം ചിലന്തികളും ആകർഷണമായിട്ടുള്ള പക്ഷി സംരക്ഷണ കേന്ദ്രം ഏതാണെന്ന് ചോദിച്ചാൽ അതും മംഗളവനമാണ്. പക്ഷികളെ കൂടാതെ വിവിധ ഇനം ചിലന്തികളും ആകർഷണമായിട്ടുള്ള പക്ഷി സംരക്ഷണ കേന്ദ്രം ഏതാണ്? മംഗളവനമാണ്. കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന വന്യജീവി സംരക്ഷണ കേന്ദ്രം ഏതാണെന്ന് ചോദിച്ചാൽ അതും മംഗളവനമാണ്. കേരള ഹൈക്കോടതിക്കടുത്തായി സ്ഥിതി ചെയ്യുന്ന പക്ഷി സങ്കേതം അതേതാണ്? മംഗളവനമാണ്. കേരളത്തിലെ അപൂർവ ഇനം കടവാവലുകൾ കണ്ടുവരുന്ന ഒരു പക്ഷി സങ്കേതം അതേതാണ്? അതും മംഗളവനമാണ്. കണ്ടൽക്കാടുകൾ ധാരാളം കാണപ്പെടുന്ന കേരളത്തിലെ പക്ഷി സംരക്ഷണ കേന്ദ്രം ഏതാണ്? മംഗളവനമാണ്. ഇത്രയും ചോദ്യങ്ങൾ PSC പരീക്ഷകളിൽ ആവർത്തിച്ചു വരുന്ന ക്വസ്റ്റ്യനുകളാണ് ഈ മംഗളവനത്തെ സംബന്ധിച്ച്. അപ്പോൾ ഇതും പ്രത്യേകമായിട്ട് എല്ലാവരും ഓർത്തിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ, 26th ലോക കാലാവസ്ഥാ ഉച്ചകോടി നടന്നത് എവിടെ? 26th ലോക കാലാവസ്ഥാ ഉച്ചകോടി നടന്നത് എവിടെയാണ്? സ്കോട്ട്ലൻഡ്. 26th ലോക കാലാവസ്ഥാ ഉച്ചകോടി നടന്നത് എവിടെയാണ്? സ്കോട്ട്ലൻഡ്. സ്കോട്ട്ലൻഡിലാണ് 26th
ഒന്നാമത് ലോക കാലാവസ്ഥ ഉച്ചകോടി നടന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കടുവ സങ്കേതം ഏത്? നാഗാർജുന സാഗർ ആണ് അല്ലെ. നാഗാർജുന സാഗർ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കടുവ സങ്കേതം. നമ്മളെ ക്ലാസ് ആരംഭിച്ചപ്പോ തന്നെ പറഞ്ഞു പോയതാണ്. എന്നാലും ഞാൻ ഒരിക്കൽ കൂടി ഉൾപ്പെടുത്തിയതാണ്. കാരണം വെച്ചാൽ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നാഗാർജുന സാഗർ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കടുവ സങ്കേതം. അടുത്ത ദിവസം രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഒരു വന്യജീവി സങ്കേതമാണ് വയനാട് അല്ലെ. വയനാടാണ് രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഒരു വന്യജീവി സങ്കേതം. അപ്പോൾ രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഒരു വന്യജീവി സങ്കേതം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണത്? വയനാടാണ്. റാംസർ കൺവെൻഷൻ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? റാംസർ കൺവെൻഷൻ ഏതുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? തണ്ണീർത്തടങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കൺവെൻഷൻ ആണ് റാംസർ കൺവെൻഷൻ. റാംസർ സൈറ്റുകളുടെ തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കുന്നതിനും സുസ്ഥിര ഉപയോഗത്തിനുമുള്ള ഒരു അന്താരാഷ്ട്ര ഉടമ്പടിയാണ്. പ്രത്യേകിച്ച് വാട്ടർഫോൾ ഹാബിറ്റാറ്റ് എന്ന നിലയിൽ അന്താരാഷ്ട്ര പ്രാധാന്യമുള്ള തണ്ണീർത്തടങ്ങളെ കുറിച്ച് റാംസർ കൺവെൻഷൻ തണ്ണീർത്തടങ്ങളെ കുറിച്ചുള്ള കൺവെൻഷൻ എന്നും ഇത് അറിയപ്പെടുന്നു. 1971 കൺവെൻഷൻ ഒപ്പുവച്ച ഇറാനിലെ റാംസർ നഗരത്തിന്റെ പേരിലാണ് ഇതിന് ആ പേര് നൽകിയിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ഏതാണ്? ഇരവികുളമാണ് അല്ലെ. ഇരവികുളമാണ് കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം. ഇരവികുളം ദേശീയോദ്യാനം നീലഗിരി താറിന്റെ വാസസ്ഥാനവും സങ്കേതവുമാണ്. 97 കിലോമീറ്റർ വിസ്തൃതിയുള്ളതാണ് ഈ ഉദ്യാനം. ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിലാണ് ഉദ്യാനം സ്ഥിതി ചെയ്യുന്നത്. 1978 ഇത് രൂപീകരിച്ചത്. ഇത്രയും കാര്യങ്ങൾ കൂടി ഇരുവിളത്തെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ഇരവികുളമാണ്. ഇരവികുളം ദേശീയോദ്യാനം നീലഗിരി താറിന്റെ വാസസ്ഥാനവും സങ്കേതവുമാണ്. 97 കിലോമീറ്റർ വിസ്തൃതിയുള്ളതാണ് ഈ ഉദ്യാനം. ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിലാണ് ഉദ്യാനം സ്ഥിതി ചെയ്യുന്നത്. 1978 ഇത് രൂപീകരിച്ചത്. ദേശീയോദ്യാനങ്ങൾ ഇല്ലാത്ത ഇന്ത്യയിലെ സംസ്ഥാനം ഏതാണ്? പഞ്ചാബ് ആണ് അല്ലെ. പഞ്ചാബ് ആണ് ദേശീയോദ്യാനങ്ങൾ ഇല്ലാത്ത ഇന്ത്യയിലെ സംസ്ഥാനം. ചണ്ഡീഗഡ് തലസ്ഥാനമായ ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ സംസ്ഥാനമാണ് പഞ്ചാബ്. പഞ്ചാബിലൂടെ ഒഴുകുന്ന മൂന്ന് പ്രധാന നദികൾ ഏതൊക്കെയാണ്? രവി, ബിയാസ്, സത്ലജ് എന്നിവയാണ്. പഞ്ചാബില് 13 വന്യജീവി സങ്കേതങ്ങളുണ്ട്. ബ്ലാക്ക് ബക്ക്, ഗോഷാക്, ശിഷാം എന്നിവയാണ് യഥാക്രമം പഞ്ചാബിലെ സംസ്ഥാന മൃഗം, പക്ഷി, വൃക്ഷം. അടുത്ത ക്വസ്റ്റ്യൻ, സ്റ്റോക്ക്ഹോം സമ്മേളനം നടന്ന വർഷം ഏതാണ്? 1972 സ്റ്റോക്ക്ഹോം സമ്മേളനം നടന്നത്. ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ് എന്ന പരിസ്ഥിതി സംഘടന ആരംഭിച്ച വനിത, ആരാണ്? വങ്കാരി മാതായി. വങ്കാരി മാതായി ആണ് ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ് എന്ന പരിസ്ഥിതി സംഘടന ആരംഭിച്ച വനിത. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് PSC ചോദിക്കുന്ന PSC പരീക്ഷകളിൽ ആവർത്തിക്കുന്ന ചില ക്വസ്റ്റ്യനുകളുണ്ട്. അത് ഞാനിപ്പോ പറഞ്ഞു തരാം. ഭൂമിയുടെയും വൃക്ഷങ്ങളുടെയും സംരക്ഷണത്തിനായിട്ട് പ്രവർത്തിക്കുന്ന സംഘടന ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ഗ്രീൻ ബെൽറ്റ് പ്രസ്ഥാനം. ഭൂമിയുടെയും വൃക്ഷങ്ങളുടെയും സംരക്ഷണത്തിനായി പ്രവർത്തിക്കുന്ന സംഘടന ഗ്രീൻ ബെൽറ്റ് പ്രസ്ഥാനം. വാൻകാരി മാതായിയുടെ പ്രകൃതി സംരക്ഷണ പ്രവർത്തന മേഖല എവിടെയാണ്? കെനിയയാണ് അല്ലെ. വാൻകാരി മാതായിയുടെ പ്രകൃതി സംരക്ഷണ പ്രവർത്തന മേഖല കെനിയ. സമാധാനത്തിനുള്ള നോബൽ സമ്മാന ജേതാവായ വാൻകാരി മാതായി കെനിയയിൽ സ്ഥാപിച്ച പരിസ്ഥിതി സംരക്ഷണ സംഘടന ഏതാണ്? ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ്. ഗ്രീൻ ബെൽറ്റ് പ്രസ്ഥാനം സ്ഥാപിച്ച വർഷം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? 1977
ഗ്രീൻ ബെൽറ്റ് പ്രസ്ഥാനം സ്ഥാപിച്ചത് വാൻകാരി മാതായി. ഗ്രീൻ ബെൽറ്റ് പ്രസ്ഥാനത്തിന്റെ ആസ്ഥാനം നെയ്റോബി, കെനിയ. ഗ്രീൻ ബെൽറ്റ് പ്രസ്ഥാനത്തിന്റെ ആസ്ഥാനം എവിടെയാണ്? നെയ്റോബി, കെനിയ. വാൻകാരി മാതായിക്ക് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച വർഷം ഏതാണ്? 2004 അല്ലേ? 2004 വാൻകാരി മാതായിക്ക് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച വർഷം. അടുത്ത ക്വസ്റ്റ്യൻ, റെഡ് ഡാറ്റ ബുക്കിൽ ഇടം നേടിയ കേരളത്തിലെ വന്യജീവി സങ്കേതം ഏത്? റെഡ് ഡാറ്റ ബുക്കിൽ ഇടം നേടിയ കേരളത്തിലെ വന്യജീവി സങ്കേതം ഏതാണ്? പറമ്പിക്കുളം. പറമ്പിക്കുളമാണ് റെഡ് ഡാറ്റ ബുക്കിൽ ഇടം നേടിയ കേരളത്തിലെ വന്യജീവി സങ്കേതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പരമാവധി എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കും. ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞ് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.